കനിഷ്ക മുതൽ മലേഷ്യൻ വിമാന ദുരന്തങ്ങൾ വരെ ഒന്നും രണ്ടുമല്ല, അഞ്ചും പത്തുമല്ല, നൂറും ഇരുന്നൂറും അതിലേറെയും യാത്രക്കാർ കൊല്ലപ്പെട്ടതിന്റെ പേരിലാണ് ഈ ദുരന്തങ്ങളൊക്കെ നമ്മെ അലട്ടുന്നത്. എന്നാൽ ഒരാളുടെ മരണം പോലും ലോകമാകെ ചർച്ചയായ ഒട്ടേറെ ആകാശ ദുരന്തങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടം. ഒട്ടേറെ രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ജീവിതം ഇത്തരം അപകടങ്ങളിലൂടെ അവസാനിച്ചിട്ടുണ്ട്. ഇവയിൽ ചിലത് അട്ടിമറിയായിരുന്നെങ്കിൽ ചിലത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. ചിലതാകട്ടെ ഇപ്പോഴും ദുരൂഹവും നിഗൂഢവുമായി തുടരുന്നു. ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണമായി വിശ്വസിക്കുന്നത് കാലാവസ്ഥയാണെന്ന് പറയുമ്പോഴും ചില സംശയങ്ങൾക്ക് കാരണമാകുന്നത് തീവ്ര നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും ശത്രുക്കൾ ഉണ്ടെന്നുള്ളതും USന്റെയും ഇസ്രയേലിന്റെയും ഒക്കെ കണ്ണിലെ കരടായിരുന്നു അദ്ദേഹം എന്നതുമൊക്കെയാണ്. എന്തായാലും ഇറാൻ ഇതുവരെ അത്തരത്തിൽ ഒരു സംശയവും ഉയർത്തിയിട്ടില്ല. റൈസിയുടെ മരണത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ ലോകത്തെ ഞെട്ടിച്ച സമാന അപകടങ്ങളിലൂടെ ഒരു ആകാശയാത്രയാകാം. ആഫ്രിക്കൻ രാജ്യങ്ങളായ റുവാണ്ടയുടെയും ബുറുണ്ടിയുടെയും പ്രസിഡന്റുമാർ കൊല്ലപ്പെടുന്നത് ഒരേ വിമാനാപകടത്തിലാണ്. 1994 റുവാണ്ടയുടെ പ്രസിഡന്റ് ജുവനൽ ഹബ്യാർമയും ബുറുണ്ടി പ്രസിഡന്റ് സിപ്രിയൻ എൻഡാർമിരയും സഞ്ചരിച്ച വിമാനം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. റുവാണ്ടയിൽ നടന്ന വംശഹത്യയുടെ പ്രതികാരമായാണ് വിമാനം വെടിവെച്ച് വീഴ്ത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലായിരുന്ന സ്വീഡിഷ് പൗരൻ ഡാഗ് ഹമ്മർഹെൽഡ് 1961 പദവിയിലിരിക്കെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. കോംഗോയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട യാത്രക്കിടെ സാംബിയയിലാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം ഇന്നും ദുരൂഹമായി തുടരുന്നു. അപകടത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ്. അവർ ഹമർഹെൽഡിനെ കൊലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വലിയൊരു ദൗത്യത്തിലായിരുന്നു എന്നാണ്. ഇതിലെ അവർ റഷ്യൻ ചാരസംഘടനയെ ഉന്നം വെച്ചായിരുന്നു എന്നാണ് നിരീക്ഷകർ കരുതുന്നത്. പാകിസ്ഥാനിലെ 6-ാമത്തെ പ്രസിഡന്റ് ജനറൽ മുഹമ്മദ് സിയ ഉൽഹക് 1988 ബഹവൽപൂരിനടുത്ത് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. സാങ്കേതിക തകരാറാണ് അപകട കാരണമായി പറയുന്നത്. എന്നാൽ പാകിസ്ഥാനിലെ ജനപ്രിയ നേതാവ് സുൽഫിക്കർ അലി ഭൂട്ടോയെ വ്യാജക്കേസ് ചമച്ച് വിചാരണ നടത്തി വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ജനറലിന്റെ മരണം അഭ്യൂഹങ്ങൾക്ക് ഇപ്പോഴും വഴിവെക്കുന്നവയാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയെ കുറിച്ചും പുതുതലമുറയുടെ അറിവിലേക്കായി ഒരു കാര്യം പറയട്ടെ. മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ പിതാവും യുവ നേതാവ് ബിലാവൽ ഭൂട്ടോയുടെ മുത്തച്ഛനുമാണ് സുൽഫിക്കർ അലി ഭൂട്ടോ. അല്പം രാഷ്ട്രീയം കൂടി കൂട്ടി പറയാം. സുൽഫിക്കർ അലി ഭൂട്ടോ പ്രസിഡന്റ് ആയിരിക്കെ കുറെയേറെ സീനിയർ സൈനിക ഉദ്യോഗസ്ഥരെ മറികടന്നാണ് സിയ ഉൽഹഖിനെ പട്ടാള നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത്. അതേ സിയ ഉൽഹഖാണ് പട്ടാള അട്ടിമറിയിലൂടെ ഭൂട്ടോയെ പുകച്ചു ചാടിച്ചതും കഴിവിലേറ്റിയതെന്നും ശ്രദ്ധേയമാണ്. ഫിലിപ്പീൻസിന്റെ 7-ാമത്തെ പ്രസിഡന്റായ റമൺ മഗ്സസെ കൊല്ലപ്പെടുന്നതും വിമാനാപകടത്തിലാണ്. 1957 സെബുവിലെ മനുങ്കൽ പർവ്വതനിരയിലുണ്ടായ അപകടത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്ന മഗ്സസെ 2-ാം ലോക മഹായുദ്ധകാലത്തെ ഒളിപ്പോരാളിയായിരുന്നു. ഫിലിപ്പീൻസിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു അഴിമതി വിരുദ്ധനായ മഗ്സസെയുടെ കാലഘട്ടം. ഇന്നും നാം മഗ്സസെയെ കേൾക്കാറുണ്ട്, ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന മഗ്സസെ അവാർഡിലൂടെ. പോളണ്ട് പ്രസിഡന്റ് ലെഷ് അലക്സാണ്ടർ കാറ്റൻസ്കിയാണ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മറ്റൊരു ഭരണത്തലവൻ. ഭാര്യ മരിയയും നാടുകടത്തപ്പെട്ട പ്രസിഡന്റുമാരിൽപ്പെട്ട റിഷർദ് കറ്റ് റോസ്കിയും പോളണ്ടിലെ ഉന്നത പദവിയിലുണ്ടായിരുന്ന 8 ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 96 പേരാണ് 2010 കൊല്ലപ്പെട്ടത്. 2-ാം ലോക മഹായുദ്ധകാലത്ത് ആയിരക്കണക്കിന് സൈനിക ഉദ്യോഗസ്ഥരെയും പോലീസ് സേനാംഗങ്ങളെയും റഷ്യ കൊന്നൊടുക്കിയ കാറ്റൻ കൂട്ടക്കൊല അനുസ്മരണത്തിനായി പോകുന്നതിനിടെയായിരുന്നു ദുരന്തം. റഷ്യൻ നഗരമായ സ്മോളൻസ്കിന് സമീപമാണ് ഇവർ സഞ്ചരിച്ച സേനാ വിമാനം പകർന്നു വീണത്. ബ്രസീലിന് 2 പ്രസിഡന്റുമാരെയാണ് വിമാന അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത്. നെരെയു ഡി ഒലിവേറ റമോസ് 1958 ഹംബർട്ടോ ഡി അലൻസാൻ കെസ്റ്റലോ ബ്രാങ്കോ 1967 വിമാനാപകടങ്ങളിലാണ് മരിച്ചത്. മലാവി പ്രസിഡന്റ് ബിങ്കുവ മുത്താരിക 2012 മരിച്ചത് ഹെലികോപ്റ്റർ അപകടമായിരുന്നില്ലെങ്കിലും ഹൃദയാഘാതത്തെ തുടർന്ന് പ്രസിഡന്റിനെ മലാവിയിലെ ലിലോങ്വയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം വഴിതിരിച്ചു വിടേണ്ടി വന്നിരുന്നു. ഈ കാലതാമസമായിരുന്നു മരണത്തിന് കാരണമായത്. സിറിയൻ പ്രസിഡന്റ് ഹഫീസ് അൽ അസദിന്റെ വിയോഗവും വിമാനത്തിലുണ്ടായ ഹൃദയാഘാതം മൂലമാണ്. ഡമാസ്കസിന് സമീപം 2000 അപകടം.
വിമാനം നിയന്ത്രിക്കുന്നതിനിടെയാണ് ഹൃദയാഘാതം ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ദുരൂഹമായ സാഹചര്യത്തിലാണ് അപകടം സംഭവിച്ചതെന്ന് സംശയവും ചിലർ അന്നുയർത്തിയിരുന്നു. മാലിദ്വീപിന്റെ രണ്ടാമത്തെ പ്രസിഡന്റായ ഇബ്രാഹിം നാസിർ 2008 ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെടുന്നത്. ജനവാസമില്ലാത്ത ദ്വീപിലേക്ക് നടത്തിയ സ്വകാര്യ യാത്രക്കിടെയായിരുന്നു അപകടം. ഗാബോണിന്റെ ആദ്യ പ്രസിഡന്റ് ലിയോൺ എംബ കൊല്ലപ്പെടുന്നത് വിമാനാപകടത്തിൽ. 1967 ഗാബോൺ തീരത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. 1986 മൊസാംബിക്കൻ ദക്ഷിണാഫ്രിക്കൻ അതിർത്തിക്കടുത്തുണ്ടായ വിമാനാപകടത്തിലാണ് മൊസാംബിക്കിന്റെ പ്രസിഡന്റ് ജമോറ മൈക്കിൾ കൊല്ലപ്പെടുന്നത്. വിമാനാപകടത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ പങ്കിനെ കുറിച്ച് സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ഇന്നും എയറിലുണ്ട്. പരഗ്വായ് പ്രസിഡന്റ് ഹൊസെ ഫെലിക്സ് എസ്റ്റിഗാരിബയുടെ ജീവൻ അപായപ്പെട്ടത് 1940 വിമാനം തകർന്നാണ്. ഇറാഖ് പ്രസിഡന്റായിരുന്ന അബ്ദുൾ സലാം ആരിഫ്, ബൊളീവിയ പ്രസിഡന്റായിരുന്ന റെനെ ബാരിൻഡിയോസ് ഒർട്ടുനോ, ഇക്വഡോർ പ്രസിഡന്റായിരുന്ന ജെയ്മി റോൾഡോ അഗ്ലുവേര, ചിലി പ്രസിഡന്റായിരുന്ന സെബാസ്റ്റ്യൻ പിനേറ എഷനിക്, സ്വീഡൻ പ്രധാനമന്ത്രിയായിരുന്ന അർവിഡ് ലിൻമാൻ, പോളണ്ടിലെ നാടുകടത്തപ്പെട്ട പ്രധാനമന്ത്രി വ്ലാഡിസ്ലോ സിക്കോസ്കി, യുഗോസ്ലാവിയ പ്രധാനമന്ത്രിയായിരുന്ന ജിമാൽ ബിയേഡിച്ച്, ലെബനൻ പ്രധാനമന്ത്രി റാഷിദ് കരാമി തുടങ്ങിയവർ വിമാനാപകടങ്ങളിൽ മരിച്ച രാഷ്ട്ര നേതാക്കളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനാപകടങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. 2009 ഹെലികോപ്റ്റർ തകർന്നായിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മരണം. 1973 മോഹൻ കുമാരമംഗലം, 1980 സഞ്ജയ് ഗാന്ധി, 2001 മാധവറാവു സിന്ധ്യ എന്നിവർക്ക് ജീവഹാനി സംഭവിച്ചതും ആകാശ ദുരന്തങ്ങളിലാണ്. മൂവരും കോൺഗ്രസ് നേതാക്കൾ. 2002 തെലുങ്കുദേശം നേതാവായിരുന്ന ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗി, 2011 അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഡോർജി ഖണ്ഡു എന്നിവരും ഹെലികോപ്റ്റർ അപകടങ്ങളിലാണ് മരിച്ചത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി ഗ്ലൈഡർ പറത്തുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. FC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.